പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മളെ ചാനൽ തന്നെ നിങ്ങളൊരു പി ജിക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊരു പി ജിക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിൽ അപേക്ഷിക്കാം നിങ്ങൾ അക്ഷയിൽ പോകാതെ തന്നെ നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോണിൽ തന്നെ നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പം എങ്ങനെയാണെന്നല്ലേ ആ ഒരു വീഡിയോ നമ്മളെ ചാനൽ ഓൾറെഡി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്തും അതുപോലെ തന്നെ ഐ കാർഡിലും ഞാൻ അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് ചെയ്തു തരാം സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് അതിൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ അപ്ലൈ അപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് സോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എൻ്റായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു കൺഫേം വരുന്നതായിരിക്കും കൺഫർമേഷൻ മെയിൽ വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു മെയിലിൽ കുറച്ച് ഡീറ്റെയിൽ ആയി കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏതൊരു ഭാഗത്ത് കാണാൻ സാധിക്കുന്ന ഇതുപോലുള്ളൊരു മെയിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നമുക്കൊരു രജിസ്ട്രേഷൻ ചെയ്യാണ്ട് അതിന് ശേഷം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം അതൊക്കെ എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോ ആയി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക വീഡിയോയ്ക്ക് ജസ്റ്റ് ഇപ്പോൾ തന്നെ ലൈക്ക് കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ നമ്മളെ ഇൻസ്റ്റ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതുവഴി നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ടായിരിക്കും കൺഫേമേഷൻ മെയിലായിരിക്കും വന്നിട്ടുള്ളത് അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ അവിടെ അവർ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയാണ് ഈ ഒരു മെയിൽ വന്നിട്ടുള്ളത് കൺഫേമേഷൻ മെയിൽ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളെ നെയിമും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഈ പ്രോഗ്രാം നെയിം എൻറോൾമെന്റ് നമ്പർ മീഡിയം ഓഫ് സ്റ്റഡി അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഒരു ടൈപ്പ് ചെയ്ത് നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴെത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലീസ് രജിസ്റ്റർ യുവർ സെൽഫ് ഓൺ ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും ആ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജായിരിക്കും നിങ്ങൾക്കിവിടെ ഓപ്പൺ ആയി വരുന്നത് അപ്പം നമുക്കിവിടെയായിട്ടും നമ്മൾ ഒഫീഷ്യലി നമുക്കൊരു സ്റ്റുഡൻറ്റ് പോർട്ടൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് സ്കാപ്പ് ചെയ്യും എൻ്റർ ചെയ്ത് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കും നിങ്ങൾ ആ ഒരു ഭാഗത്ത് വരിക ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം അതായത് ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് എൻറോൾമെൻറ്റ് നമ്പറാണ് അപ്പോൾ എൻറോൾമെൻറ്റ് നമ്പർ ഇമെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ആയി വന്നതുകൊണ്ട് തന്നെ പിന്നെയുള്ള ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കോളേജ് കാണാൻ സാധിക്കും ഇതാണ് എൻറോൾമെൻറ്റ് നമ്പർ എന്ന് കാണിക്കുന്നത് ഓക്കെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ലിങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് കയറുക ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് സൈനിങ് എന്നുണ്ട് അതുപോലെ തന്നെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് സൈൻ ചെയ്യാവുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേഡ് ആണെന്നുണ്ടെങ്കിൽ സോ നമ്മൾ പുതുതായിട്ടുള്ള ഒരു യൂസറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് ചെയ്തെടുക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തുകയാണ് സോ നിങ്ങൾ ഇത് ഈ ഒരു ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുക ആ സമയത്ത് നിങ്ങളൊരു പാസ് യൂസർ യൂസറിനെയും പാസ്വേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ല നിങ്ങളിവിടെ കൊടുക്കേണ്ടത് നിങ്ങൾ ഇവിടെ പുതുതായിട്ടുള്ള ഒന്ന് ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകയാണെങ്കിൽ നിങ്ങൾക്കിരി കാണാൻ സാധിക്കും സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് പ്രോഗ്രാം എന്നും അതുപോലെ തന്നെ നമ്മൾ ഐ ഡി കാർഡിലെ നെയിമും എൻറോൾമെൻറ്റ് നമ്പറും എൻ്റർ ചെയ്തിട്ട് ക്യാപ്റ്റും എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യും നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി അതായത് ഇമെയിലിലേക്കായിരിക്കും വരിക അപ്പോൾ ആ ഒരു ഇമെയിലിലേക്ക് വരുന്ന ആ ഒ ടി പി നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്ത് ഈ ഒരു ബോക്സിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം പിന്നെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജ് ആയിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് യൂസർ നെയിം അവിടെ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ തന്നെയാണ് അതിനുശേഷം പാസ്വേഡ് എന്ന ഭാഗത്ത് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം ചെയ്യുന്നതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് പോർട്ട് നമ്മളെ ഓഫീഷ്യലി നമ്മുടെ സെൽഫായിട്ടുള്ള സ്റ്റുഡൻറ് പോർട്ടലിൽ നമുക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അതായത് ഇനി നമുക്കുടെ ഡീറ്റെയിൽസ് നമ്മൾ ഹാൾ ടിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യൂസർ നെയിമും ഈ ഒരു പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും ഓക്കെ എന്നാൽ ഐ ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി സൈൻ ഇൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു എൻറോൾമെൻറ്റ് നമ്പർ ആയിട്ടുള്ള നമ്മുടെ യൂസർ നെയിമും അതിൻ്റെ പാസ്വേഡും ക്യാപ്ചയും എൻ്റർ ചെയ്തിട്ട് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം നിങ്ങൾക്ക് ഇതുപോലെ നമ്മളെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ തന്നെ നമുക്ക് നമ്മളെ പേയ്മെൻറ്റ്സും അതുപോലെ തന്നെ നമ്മളെ റിയലൈസേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ ഈ ഒരു ഭാഗത്തായിരിക്കും വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഏതാണോ അതിനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇനി ഇപ്പം നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ കൺഫേം ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഐ ഡി കാർഡ് ലഭിക്കും ഒരു ഐ ഡി കാർഡ് ലഭിക്കാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഇഗ്നോ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിന്ന് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് നമ്മൾ ആദ്യം അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു സമയത്ത് വരുന്ന ആ ഒരു പേജ് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ഹെയർ ടു ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന് താഴത്തോട്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ട ഒരു പേജാണ് വരുന്നത് ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് നിങ്ങൾ അന്ന് അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾ ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരു യൂസർ നെയിമും പാസ്വേഡും പാസ്വേഡുമാണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത് അവിടെ നിങ്ങൾ കൊടുത്തതിനു ശേഷം നിങ്ങൾ ആ ക്യാപ്ചയും കൂടി എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അഡ്മിഷൻ പോർട്ടലാണ് കേട്ടോ ഓക്കെ അപ്പം അതിനുശേഷം ആ ഒരു കാര്യങ്ങൾ കൊടുത്തതിനു ശേഷം ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും ഇവിടെ ഹോം ഉണ്ട് മൈ അപ്ലിക്കേഷൻസ് ഉണ്ട് മൈ ട്രാൻസാക്ഷൻ ഉണ്ട് അഡ്മിഷൻ അഡ്മിഷൻസ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ മൈ അപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ സമ്പർ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് പ്രിൻറ്റ് പേയ്മെൻറ്റ് അക്നോളമെൻറ്റ് പ്രിൻ്റ് എടുക്കാനോ അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോം പ്രിന്റ് എടുക്കാനുള്ള ഓരോ ഓപ്ഷനായിരുന്നു ഇപ്പോൾ പുതുതായിട്ട് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് ഗ്രീൻ ബട്ടൺ കാണാൻ സാധിക്കും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ഈസ് പ്രൊട്ടക്റ്റഡ് എന്ന് കാണിക്കും ലോക്ക് ആയിരിക്കും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറാണ് നിങ്ങളുടെ പാസ്വേഡ് വരുന്നത് അപ്പം എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത ശേഷം ഓപ്പൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പം മറക്കണ്ട എൻറോൾമെൻറ്റ് നമ്പറാണ് ഈ നിങ്ങളുടെ പാസ്വേഡ് വരുന്നത് അത് നിങ്ങൾ കൊടുത്തിട്ട് ഓപ്പൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ്

ആയി ലഭിക്കുന്നതായിരിക്കും ഇത് നിങ്ങൾ നിങ്ങളെന്തെയ്യുക നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള വാട്സപ്പിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ അതായത് കൺഫേം ആയിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് അവർ നിങ്ങൾക്ക് ഒരു ഐ ഡി കാർഡ് ലഭിക്കുന്നതായിരിക്കും ഇതാണ് നിങ്ങൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും അല്ലാതെ മറ്റൊരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ അതായത് ഓപ്പൺ യൂണിവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ആയിരിക്കും പല വ്യക്തികളും ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു ഐ ഡി കാർഡ് ലഭിക്കുന്നതായിരിക്കും ഒരു ഐ ഡി കാർഡ് നിങ്ങൾ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യണം എന്നു ആണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അടുത്തൊരു വീണ്ടും കാണാം താങ്ക്സ് ഫോർ